ഇപ്പോൾ കലാഭവൻ അബി മിമിക്രി കലാകാരൻ നടനുമായ അബി അന്തരിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അബി ചികിത്സയിൽ ആയിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്? അല്പം മുമ്പ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അബിയുടെ അന്ത്യം. 49 വയസ്സായിരുന്നു. കുറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കാര്യം സജീവമായി കലാരംഗത്തു നിന്ന് കുറച്ച് നാളുകളായി അപ്രത്യക്ഷമായിട്ട്. അത് എന്തോ ഗുരുതരമായ ചില രോഗങ്ങൾ മൂലം തുടർച്ചയായി ചികിത്സയിലായിരുന്നു എന്നാണ് നമ്മളൊക്കെ അന്വേഷിക്കുമ്പോൾ ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. എന്താ പക്ഷെ രോഗം ഒരു ഇത്ര ഗുരുതരമാണ് ഇപ്പൊ പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ അല്പം മുമ്പാണ് ആ ദുഃഖകരമായ വാർത്ത അറിഞ്ഞത്. അബി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയും മരിച്ചിരിക്കുന്നു. രക്തസംബന്ധമായ അസുഖത്തെ തുടർന്ന് ആണ് ചികിത്സ വേണ്ടി വന്നത്. അങ്ങനെ ചികിത്സക്കിടെ മരണം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹം യഥാർത്ഥ പേര് ഹബീബ് മുഹമ്മദ് മോറ്റുപുഴ സ്വദേശിയാണ്. ഇപ്പോൾ കൊച്ചിയിൽ കുറെ നാളുകളായി സിനിമയിലും മറ്റും സജീവമായ ശേഷം കൊച്ചി എളമക്കരയിൽ താമസിച്ചു വരികയായിരുന്നു. നമുക്കറിയാം മിമിക്രിയിലൂടെയാണ് സിനിമാ രംഗത്ത് എത്തിയത്. ഒരർത്ഥത്തിൽ മിമിക്രി കാസറ്റുകൾക്കും ഒക്കെ വലിയ ജനകീയതയും സ്വീകാര്യതയും ഒക്കെ നേടിത്തന്ന ഒരു കലാകാരനായിരുന്നു. പൊതുവിൽ കലാഭവനിലൂടെ ഒക്കെ ജനകീയമായി മിമിക്രിയെ നിലനിർത്താനും ഒക്കെ പ്രയത്നിച്ചു. ഒപ്പം ദിലീപ് ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾക്കൊപ്പം മിമിക്രി രംഗത്തും സിനിമാ രംഗത്തും സജീവമായി. അദ്ദേഹത്തിന്റെ മകനാണ് പ്രശസ്ത നടൻ ഷൈൻ നിഗം. ഇപ്പം ഷൈൻ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത്, ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണ്. പിതാവിന്റെ മരണവിവരം ഷൈനെ അല്പം മുമ്പ് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് അമൃത ആശുപത്രിയിലാണ്. ഉടൻ തന്നെ ഏതാണ്ട് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ നിന്ന് എളമക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് സിനിമാ മേഖലയിലുള്ളവരൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത ബന്ധുക്കൾ മാത്രമാണ് മരണസമയത്ത് അടുത്തുണ്ടായിരുന്നത്. കുറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്ന വിവരം തന്നെ നമുക്കറിയാമായിരുന്നു. പക്ഷെ ഇത്രമാത്രം ഗുരുതരമാണ് രോഗാവസ്ഥ. മരണത്തിലേക്ക് എത്തുന്ന തരത്തിൽ 49 വയസ്സിൽ ജീവൻ പോകുന്ന തരത്തിലുള്ള ഒരു ഗുരുതരാവസ്ഥ രോഗാവസ്ഥയിലാണ് അദ്ദേഹം എന്ന് ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷെ കുറെ നാളുകളായി ചികിത്സയിലായിരുന്നു എന്ന വിവരം ഇവിടെ കലാരംഗത്തും സിനിമാ രംഗത്തും മാധ്യമപ്രവർത്തകർക്കിടയിലും ഒക്കെ സജീവമായിരുന്നു. പക്ഷെ അല്പം മുമ്പാണ് ആ വാർത്ത അറിഞ്ഞത്. 49 വയസ്സുകാരൻ അദ്ദേഹം മരിച്ചിരിക്കുന്നു. 1 മണിക്കൂർ കൂടി മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിക്കാൻ ശേഷം എളമക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറഞ്ഞത്. സാരി സൂചിപ്പിച്ചതുപോലെ, കാരണം പെട്ടെന്നൊരു ഞെട്ടലോടുകൂടി തന്നെയാണ് ഇത് ശ്രമിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അടുത്ത ചില കേന്ദ്രങ്ങൾക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ അസുഖത്തെ സംബന്ധിച്ച് ഗുരുതരാവസ്ഥ സംബന്ധിച്ച് അറിയുമായിരുന്നുള്ളൂ. ആ രീതിയിൽ ഒരു ശക്തമായ ഒരു വിടവ് തന്നെ. കാരണം മിമിക്രി രംഗത്ത്, പഴയ കാലത്തെ മിമിക്രി രംഗത്ത് ഒക്കെ തന്നെ ഇത്രത്തോളം സജീവമാകുന്നതിന്, മിമിക്രി കല സജീവമാകുന്നതിന് മുൻപ് ഒരു പക്ഷേ പ്രേക്ഷകരിലേക്ക് ഇത്രത്തോളം ആസ്വാദ്യപരമായ രീതിയിലേക്ക് പഴയ കലാഭവൻ ട്രൂപ്പ് ഒക്കെ അതിന് ഒക്കെ അതിലെ ഒരു പക്ഷേ പ്രമുഖ വ്യക്തി കൂടിയായിരുന്നു അബി. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ നൽകിയ സംഭാവനകൾ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ എത്രത്തോളം വിടവാണ് അബിയിലൂടെ ഉണ്ടായിരിക്കുന്നത്? പ്രതീക്ഷ, നമുക്കറിയാം മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമായ ഒരു തലമുറയുടെ പ്രതിനിധിയാണ് അബി. മാത്രമല്ല അതിനു മുമ്പ് മിമിക്രി എന്ന കലാരൂപത്തെ ജനകീയമാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ അബിയെ പോലുള്ള ആ തലമുറയിലെ മിമിക്രി കലാകാരന്മാർ. നമുക്കറിയാം സിനിമ ഈ മിമിക്രി കാസറ്റുകൾ പുറത്തിറക്കുകയും അത് ജനകീയമാക്കുകയും അതിന് സാധാരണ പ്രേക്ഷകർക്കിടയിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭ്യമാക്കുകയും ഒക്കെ ചെയ്തതിൽ അബിയെ പോലുള്ള കലാകാരന്മാർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അതിനുശേഷം ദിലീപിനെ ഒക്കെ പോലെ തന്നെ സിനിമയിൽ സജീവമായി. ഏതാണ്ട് 50+ സിനിമകളിൽ അബി അഭിനയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രമുഖ വേഷങ്ങളിൽ ദിലീപിനൊപ്പം തന്നെ ചില സിനിമകളിലുണ്ട്. മാത്രവുമല്ല ഈ സിനിമാ മേഖലയിൽ സജീവമാകുന്നതിനൊപ്പം തന്നെ തന്റെ പഴയ കലാരൂപമായ മിമിക്രിയും പൂർണ്ണമായി അദ്ദേഹം കൈവിട്ടിരുന്നില്ല. രോഗാവസ്ഥ വരുന്നതുവരെ അദ്ദേഹം വേദികളിലും സജീവമായിരുന്നു, ഒപ്പം സിനിമയിലും സജീവമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ രക്തസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാവുകയും അത് ഗുരുതരാവസ്ഥയിലേക്ക് കടക്കുകയും പല ആശുപത്രികളിൽ മാറി മാറി ചികിത്സ നേടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒടുവിൽ ചികിത്സ ഫലിക്കാതെ വരികയും അല്പം മുമ്പ് അദ്ദേഹം കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ വെച്ച് മരിക്കുകയുമാണുണ്ടായിരുന്നു. 49 വയസ്സായിരുന്നു. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ എളമക്കരയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഷൈൻ ഇപ്പോൾ സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലാണ്. ഉടൻ തന്നെ മകനെത്തും. മകനെത്തിയതിനു ശേഷം മാത്രമേ മരണാനന്തര കർമ്മങ്ങൾ സംബന്ധിച്ചും സംസ്കാരം സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ തീരുമാനിക്കൂ എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്.
സലി, വലിയ സൗഹൃദ വലയം ദിലീപ് ഈ പറഞ്ഞതുപോലെ പുതിയ തലമുറയിൽ ഒരുപക്ഷെ മിമിക്രിയിലൂടെ എത്തിയ ഇപ്പോഴത്തെ തലമുറ, ആ തലമുറയിലെ തന്നെ മുതിർന്ന കലാകാരന്മാർ ഇവരൊക്കെ ആയിട്ട് സൗഹൃദ ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് അബി. ആ രീതിയിൽ നോക്കുമ്പോൾ അബി ഇപ്പോൾ സൗഹൃദ വലയങ്ങൾ അവിടേക്ക് ആശുപത്രിയിലേക്ക് ഈ ഞെട്ടിക്കുന്ന വാർത്ത കേട്ട് എത്തുന്നുണ്ടോ? ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ മാത്രമാണോ ഇപ്പോൾ ആശുപത്രിയിലുള്ളത്? പ്രതീക്ഷ ഇപ്പോൾ വളരെ അടുത്ത ബന്ധുക്കളും മാത്രമാണ് ആശുപത്രിയിലുള്ളത്. മരണവരെ ഇപ്പോൾ അല്പം മുമ്പ് മാത്രമാണ് പുറത്തറിഞ്ഞത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ പ്രമുഖരും ഒപ്പം തന്നെ മിമിക്രി മേഖലയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. അല്പസമയം കൂടി ആശുപത്രിയിൽ സൂക്ഷിക്കും. പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ സിനിമാ മേഖലയിലും ഒപ്പം മിമിക്രി മേഖലയിലും ഒക്കെ വലിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെയുള്ള ഒരു കലാകാരനായിരുന്നു അബി. അതുകൊണ്ട് തന്നെ അബിയുടെ വ്യക്തിബന്ധങ്ങൾ വളരെ വിപുലമാണ്. ഒട്ടനവധി പ്രമുഖരടക്കം അദ്ദേഹത്തെ മൃതദേഹം കാണാനും അഞ്ജലി അർപ്പിക്കാനും ഒക്കെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കാരം എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ബന്ധുക്കൾ വിവരമൊന്നും നൽകിയിട്ടില്ല. മരണം കഴിഞ്ഞ് നടന്ന് അല്പസമയം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തുടർ നടപടികൾ എന്താണ് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തത കുറവുണ്ട്. പക്ഷേ ഒരു മണിക്കൂറും കൂടി മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിക്കും. അതിനുശേഷം മാത്രമേ എളമക്കരയിലെ വീട്ടിലേക്ക് മാറ്റൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് കുറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും സിനിമാ മേഖലയിലെ അദ്ദേഹത്തിന്റെ ബന്ധമുള്ളവർക്കും ഒക്കെ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ അറിയാമായിരുന്നു. പക്ഷെ ഇത്രയേറെ ഗുരുതരമാണ് എന്ന് സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കൾ പോലും ഇന്നാണ് അറിഞ്ഞതെന്നാണ് പലരെയും നമ്മൾ വിളിച്ചപ്പോൾ മനസ്സിലാകുന്നത്. അദ്ദേഹം ഇത്രമാത്രം ഗുരുതരമായിരുന്നോ എന്ന ചില സിനിമാ മേഖലയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ നമ്മോട് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും വലിയ തോതിൽ അദ്ദേഹത്തിന് സൗഹൃദം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഈ രോഗാവസ്ഥ സിനിമാ പ്രവർത്തകർക്കിടയിൽ അത്ര പരിചിതമായിരുന്നില്ല. രോഗിയായിരുന്നു, പക്ഷെ ഇത്രമാത്രം ഗുരുതരമായിരുന്നു എന്ന് പലർക്കും അറിയില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്പം മുമ്പ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. മരണാനന്തര ചടങ്ങുകൾ സംബന്ധിച്ച്, സംസ്കാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും. ശരി, സലീം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അബി കലാകാരൻ, അബി മിമിക്രി കലാകാരൻ അബി അന്തരിച്ചിരിക്കുന്നു.